വൈദ്യുതി പ്രവഹിക്കുന്നതിന്റെ ഫലമായി ആ ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും എത്രത്തോളം താപമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. എന്താണ് ജൂൾ നിയമം? എന്നാണ് ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് ആ ചാലകത്തിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും വൈദ്യുതി പ്രവഹിക്കാൻ എടുത്ത സമയത്തിന്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കുന്ന പറഞ്ഞത്. ഒരു സമവാക്യം നമ്മൾ ഉണ്ടാക്കിയിരുന്നു, എച്ച് സമം ഐ സ്ക്വയർ ആർ ടി എന്നുള്ളൊരു സമവാക്യം, ജൂൾ സമവാക്യം നമ്മൾ അന്ന് ഡിറൈവ് ചെയ്തെടുത്തിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകം, അതായത് ഈ ഒരു സമവാക്യത്തിൽ തന്നെ വൈദ്യുത പ്രവാഹ തീവ്രതയാണോ ചാലകത്തിന്റെ പ്രതിരോധമാണോ സമയമാണോ, ഈ മൂന്ന് എന്താ കാര്യങ്ങളിൽ ഏതാണ് ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതില് പ്രതിരോധം, ചാലകത്തിന്റെ പ്രതിരോധം, വൈദ്യുത പ്രവാഹ തീവ്രത, വൈദ്യുതി പ്രവഹിക്കാനെടുത്ത സമയം, അതുപോലെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട താപത്തിന്റെ അളവ്, താപത്തിലുണ്ടായ മാറ്റം. നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഏത് ഘടകം ഏതൊക്കെ ഘടകങ്ങളാണ് വൈദ്യുതി ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കാം. പ്രതിരോധം, ഓമിലുള്ള പ്രതിരോധമാണ് കൊടുത്തിട്ടുള്ളത്. വൈദ്യുത പ്രവാഹ തീവ്രത ആമ്പിയറിൽ തന്നെയാണ്. വൈദ്യുതി പ്രവഹിച്ച സമയം സെക്കൻഡിലുള്ളത്. ഉൽപ്പാദിപ്പിച്ച താപം ജൂൾ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പ്രതിരോധം ടു ആർ, പ്രതിരോധം ഇരട്ടിപ്പിച്ചു, അതായത് ഒരു ചാലകത്തിന്റെ പ്രതിരോധം ഇരട്ടിപ്പിച്ചു. അപ്പോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവിലുള്ള വ്യത്യാസം ഒന്ന് നോക്കാം. സമവാക്യം നമുക്കറിയാം, എച്ച് സമം ഐ സ്ക്വയർ ആർ ടി. ഈ ഓരോ വാല്യൂ നമുക്ക് സമവാക്യത്തിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഐ, ഐയുടെ വാല്യൂ ഐ തന്നെ, അപ്പൊ ഐ സ്ക്വയർ. ആറിന് പകരം ടു ആർ ആണ്, ഇൻറ്റു ടു ആർ. പിന്നെ ടി, ടിയുടെ അവിടെ ടി തന്നെ. അപ്പൊ എന്താ വന്നത്? എച്ച് സമം ഐ സ്ക്വയർ ടു ആർ ടി, അതായത് എച്ച് സമം ടു ഐ സ്ക്വയർ ആർ ടി. നേരത്തെ നമുക്ക് കിട്ടിയത് എച്ച് സമം ഐ സ്ക്വയർ ആർ ടി എന്നാണ്. ഇപ്പൊ നമുക്ക് കിട്ടിയ പ്രതിരോധം ഇരട്ടി ആക്കിയപ്പോ എന്താ കിട്ടിയത്? എച്ച് സമം ടു ഐ സ്ക്വയർ ആർ ടി കിട്ടി, അതായത് രണ്ട് മടങ്ങ് കൂടി. അപ്പോ പ്രതിരോധം ഇരട്ടിയാക്കിയപ്പോൾ കിട്ടിയ താപത്തിന്റെ അളവ് എത്രയാണ്? എച്ച് സമം ടു ഐ സ്ക്വയർ ആർ ടി, അതായത് രണ്ട് മടങ്ങ്. അപ്പൊ താപത്തിലുണ്ടായ മാറ്റം രണ്ട് മടങ്ങ് വർദ്ധിച്ചു. പ്രതിരോധം ഇരട്ടിയാക്കിയപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ട താപത്തിന്റെ അളവ് രണ്ട് മടങ്ങ് വർദ്ധിച്ചു. ഓക്കെ, ഇനി കറന്റ് ഇരട്ടിയാക്കിയപ്പോൾ, നേരത്തെ നമ്മൾ പ്രതിരോധമാണ് ഇരട്ടിയാക്കിയത്, ഇനി കറന്റ് ഇരട്ടിയാക്കുമ്പോൾ എന്താ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് നോക്കാം. സമവാക്യം എച്ച് സമം ഐ സ്ക്വയർ ആർ ടി അതുപോലെ തന്നെ എഴുതി, എന്നിട്ട് നമ്മൾ ഓരോന്നിന്റെ വാല്യൂ കൊടുക്കുക. എച്ച് സമം ഐയുടെ വാല്യൂ ടു ഐ ആണ്. നേരത്തെ നമ്മൾ ഐ മാത്രം ഉണ്ടായിരുന്നത്, ഇപ്പൊ കറന്റ് ഇരട്ടിയാക്കി, അപ്പൊ ടു ഐ. അപ്പോ ടു ഐ ഹോൾ സ്ക്വയർ, ഐ എന്നുള്ളതിന്റെ വാല്യൂ ഇവിടെ ടു ഐ ആണ്. അപ്പൊ ഈ സ്ക്വയർ എന്നുള്ളത് രണ്ടെണ്ണത്തിന്റെ ഭാഗമാണ്. അപ്പോ ടു ഐ ഹോൾ സ്ക്വയർ ആർ ടി. ആറും ടിയും അതേപോലെ തന്നെ. എന്താണ് ഉണ്ടായ മാറ്റം നോക്കാം. എച്ച് സി കണ്ടു ഫോർ ഐ സ്ക്വയർ, അതായത് ഇതിനെ ഉള്ളിക്കും എന്താ സി വർഗം കാണുമ്പോ രണ്ടിന്റെ വർഗം നാല്, ഐയുടെ വർഗം ഐ സ്ക്വയർ, പിന്നെ ബാക്കിയുള്ള അതേപോലെ തന്നെ എഴുതി ആർ ഇൻറ്റു ടി. അപ്പൊ എന്ത് മാറ്റം ഉണ്ടായത്? നാല് മടങ്ങ് വർദ്ധിച്ചു. നേരത്തെ ഉണ്ടായ താപത്തിന്റെ എച്ച് സി കണ്ടു ഐ സ്ക്വയർ ആർ ടി ആണ്. ഇപ്പൊ നമുക്ക് വൈദ്യുത പ്രവാഹത്തിലുള്ള കറന്റിന്റെ അളവ് വർദ്ധിച്ചപ്പോൾ എത്ര കിട്ടിയത്? നാല് മടങ്ങ്, നാല് ഐ സ്ക്വയർ ആർ ടി കിട്ടിയത്, അതായത് നാല് മടങ്ങ് താപം വർദ്ധിച്ചു.
അപ്പോൾ ഉൽപാദിപ്പിക്കപ്പെട്ട താപത്തിന്റെ അളവ് h is equal to 4 i square rt. 4 മടങ്ങ് വർദ്ധിച്ചു. ഓക്കേ, ഇനി പ്രതിരോധം പകുതിയാക്കിയാൽ, നേരത്തെ നമ്മൾ പ്രതിരോധം ഇരട്ടിയാക്കി, ഇരട്ടിയാക്കിയപ്പോൾ 2 മടങ്ങ് താപം കൂടുതലായിട്ട് ഉൽപാദിച്ചു. പിന്നെ പ്രവാഹം കൂട്ട കറന്റിന്റെ അളവ് ഇരട്ടിയാക്കി, അപ്പോൾ 4 മടങ്ങാണ് താപം ഉൽപാദിപ്പിക്കപ്പെട്ടത്. ഇനി നമ്മൾ പ്രതിരോധം പകുതിയാക്കണം. പ്രതിരോധം പകുതിയാക്കുമ്പോൾ എന്തായാലും വന്നു h is equal to i square r സമവാക്യം അതേപോലെ തന്നെ ഈ h സമം i യുടെ വാല്യൂ i, അപ്പോൾ i square r ന്റെ വാല്യൂ r by 2 ആണ്. അപ്പോൾ r by 2 t അതേപോലെ തന്നെ, അപ്പോൾ h സമം i square r t by 2. എല്ലാം ഇൻറ്റു ആയതുകൊണ്ട് by 2 എന്നുള്ളത് എല്ലാവർക്കും ബാധകമാകാം. അപ്പോൾ ഇവിടെ എന്ത് മാറ്റം ഉണ്ടായത്? ശരിക്കുള്ള സമവാക്യം h സമം i square r ആണ്. ഇവിടെ എന്ത് മാറ്റം ഉണ്ടായി? ആകെ ഉൽപാദിപ്പിക്കപ്പെട്ട താപം 2 മടങ്ങായിട്ട് കുറയുകയാണ് ചെയ്തത്. by 2 എന്ന് പറയുമ്പോൾ കുറഞ്ഞു. അപ്പോൾ പ്രതിരോധം പകുതിയാക്കിയപ്പോൾ ഉൽപാദിപ്പിക്കപ്പെട്ട താപത്തിന്റെ അളവ് എത്രയാണ്? i സ്ക്വയർ rt by 2, അതായത് 2 മടങ്ങ് കുറഞ്ഞു. ഉൽപാദിപ്പിക്കപ്പെട്ട താപം 2 മടങ്ങായിട്ട് കുറഞ്ഞു. എപ്പോ? പ്രതിരോധം പകുതിയാക്കിയപ്പോൾ. ഇനി വൈദ്യുത പ്രവാഹത്തിനുള്ള, അതായത് കറന്റ് പകുതിയാക്കുമ്പോൾ എന്ത് മാറ്റം നോക്കാം. സമവാക്യം അതേപോലെ ഐ സ്ക്വയർ ആർ ടി, എച്ച് സമം ഐയുടെ പകരം ഐ ബൈ ടു, ഐ ബൈ ടു ഹോൾ സ്ക്വയർ. ഐക്ക് മാത്രമാണ് സ്ക്വയർ ഉള്ളത്. ഇവിടെ ഐയുടെ വാല്യൂ എന്താണ്? ഐ ബൈ ടു ആണ്. അപ്പൊ ഐ എന്ന് പറയുന്നത് ഇവിടെ ഐ ബൈ ടു ആണ്. അതുകൊണ്ട് ഈ സ്ക്വയർ നമ്മുടെ രണ്ടെണ്ണത്തിനും ബാധകമാണ്. അപ്പൊ ഐ ബൈ ടു ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ, അതേപോലെ തന്നെ ആർക്ക് മാറ്റല്ല, ടിക്ക് മാറ്റല്ല. ഓക്കെ, അപ്പൊ എച്ച് സമം ഇതിനെ ഉള്ളിലേക്ക് ചെയ്യുമ്പോൾ ഐ സ്ക്വയർ ബൈ 4 ആർ ടി, അതായത് എച്ച് സമം ഐ സ്ക്വയർ ആർ ടി ബൈ 4. വൈദ്യുത പ്രവാഹ തീവ്രത 2 മടങ്ങായിട്ട് കുറച്ചു, അതായത് പകുതിയാക്കിയപ്പോൾ ഉൽപാദിപ്പിക്കപ്പെട്ട താപം 4 മടങ്ങായിട്ട് കുറഞ്ഞു. അപ്പോ പ്രവാഹ തീവ്രത പകുതിയാക്കിയപ്പോൾ എച്ച് സമം ഐ സ്ക്വയർ ആർ ടി ബൈ 4, 4 മടങ്ങായിട്ട് കുറഞ്ഞു. 4 മടങ്ങ് കുറഞ്ഞു. ഓക്കെ, ഇനിയുള്ളത് സമയത്തിന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ സമയം 2 ഇരട്ടി കൂട്ടിയാൽ, സമയം 2 ഇരട്ടിയാക്കി എച്ച് സമം ഐ സ്ക്വയർ ആർ ടിയുടെ പകരം 2 ടി ഇൻറ്റു 2 ടി. ഓക്കെ, അപ്പൊ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആറും അതേപോലെ തന്നെ ടിയും 2 ടി വരും. 2 ഐ സ്ക്വയർ ആർ ടി, അതായത് സമയം ഇരട്ടിയാക്കിയപ്പോൾ കിട്ടിയത് എത്രയാണ്? എച്ച് സമം 2 ഐ സ്ക്വയർ ആർ ടി, 2 മടങ്ങ് വർദ്ധിച്ചു. 2 മടങ്ങ് ഉൽപാദിപ്പിക്കപ്പെട്ട താപം 2 മടങ്ങായിട്ട് വർദ്ധിച്ചു. ഇനി സമയം പകുതിയാക്കിയാൽ എച്ച് സമം ഐ സ്ക്വയർ ആർ ടി, സമവാക്യം അതേപോലെ തന്നെ എഴുതി. ഇനി സമയം നമ്മൾ പകുതിയായിരിക്കും, ടി ബൈ 2. അപ്പൊ എച്ച് സമം ഐ സ്ക്വയർ ആർ ടി ബൈ 2, എച്ച് സമം ഐ സ്ക്വയർ ആർ ടി ബൈ 2. സമയം പകുതിയാക്കിയപ്പോൾ ഉൽപാദിപ്പിക്കപ്പെട്ട താപം 2 മടങ്ങായിട്ട് കുറഞ്ഞു. ഐ സ്ക്വയർ ടി ബൈ ഐ സ്ക്വയർ ആർ ടി ബൈ 2, അതായത് 2 മടങ്ങ് കുറഞ്ഞു. അപ്പൊ നമ്മൾ കണ്ടു ഇവിടെ പ്രതിരോധം
താപത്തിലുണ്ടായ മാറ്റം ഉൽപ്പാദിപ്പിക്കപ്പെട്ട താപത്തിൽ എത്ര മടങ്ങ് വർദ്ധിച്ചു? രണ്ട് മടങ്ങ് വർദ്ധിച്ചു. രണ്ട് മടങ്ങ് കൂട്ടി രണ്ട് മടങ്ങ് ഇവിടെ താപം കൂടി. അതേപോലെ പ്രവാഹ തീവ്രത രണ്ട് മടങ്ങാക്കി ഉൽപ്പാദിപ്പിക്കപ്പെട്ട താപം നാല് മടങ്ങായിട്ട് കൂടി. പ്രവാഹ തീവ്രത ഇരട്ടി ആക്കിയപ്പോൾ നാല് മടങ്ങ് വ്യത്യാസമാണ് ആകെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട താപത്തിൽ ഉണ്ടായത്. അതേപോലെ തന്നെ പ്രതിരോധം പകുതിയാക്കിയപ്പോൾ രണ്ട് മടങ്ങ് പകുതിയായിട്ട് കുറഞ്ഞു. പ്രവാഹ തീവ്രത പകുതിയാക്കിയപ്പോൾ നാല് മടങ്ങ് താപം കുറഞ്ഞു. അതേപോലെ സമയത്തിൽ മാറ്റം വരുത്തി. ഇപ്പൊ രണ്ട് മടങ്ങ് വർദ്ധിച്ചപ്പോൾ താപം രണ്ട് മടങ്ങിനെ കൂടി, രണ്ട് മടങ്ങ് കുറഞ്ഞപ്പോ താപം രണ്ട് മടങ്ങായിട്ട് തന്നെ കുറയുകയും ചെയ്തു. അപ്പോ ആദ്യം നമ്മുടെ ഏറ്റവും കൂടുതൽ കൂടുതൽ മാറ്റം ഉണ്ടാക്കിയത് എന്താണ്? അതായത് നാല് മടങ്ങ് വർദ്ധിച്ചു, നാല് മടങ്ങ് കുറഞ്ഞു. എപ്പോഴാണ്? പ്രവാഹ തീവ്രതയിൽ, വൈദ്യുത പ്രവാഹ തീവ്രതയില് മാറ്റം വരുത്തുമ്പോഴാണ് ജൂൾ നിയമപ്രകാരം, അല്ലെങ്കിൽ ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ആ ചാലകത്തിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ അളവാണ്. ആ കറണ്ടിന്റെ അളവാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തെ ഏറ്റവും കൂടുതലായിട്ട് സ്വാധീനിക്കുന്നത്. നമ്മളിവിടെ ഇരട്ടിയായി, ഈ ഇരട്ടിയാകുമ്പോൾ നാല് മടങ്ങ് താപമാണ് വർദ്ധിക്കുന്നത്. ആകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവിൽ നാല് മടങ്ങ് വ്യത്യാസം വരും, വർദ്ധിക്കാൻ ചെയ്യും. പകുതിയാക്കിയപ്പോൾ നാല് മടങ്ങ് കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് മനസ്സിലാക്കാം, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ആ ചാലകം ചൂടാകുന്നതിന്, ആ ചാലകം ഉൽപ്പാദിക്കപ്പെടുന്ന ചാലകം ഉൽപ്പാദിപ്പിക്കുന്ന താപത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് എന്താണ്? വൈദ്യുത പ്രവാഹ തീവ്രതയാണ്. അതിൽ ചെറിയൊരു വർധനവ് പോലും താപത്തിന്റെ അളവില് വലിയ വർധനവിന് കാരണമാകും. ചെറിയൊരു അളവ് കുറവാണ്, അതായത് വൈദ്യുത പ്രവാഹ തീവ്രത കുറവാണെങ്കിൽ അത്രയും താപം നമുക്ക്, വലിയ മടങ്ങിലുള്ള ഒരു താപം നമുക്ക് കുറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോ ഈ ഇതിന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് വൈദ്യുത പ്രവാഹ തീവ്രതയാണ്, കറന്റ്. കറന്റ് ആണ് ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തെ ഏറ്റവും കൂടുതലായിട്ട് സ്വാധീനിക്കുന്നത്. രണ്ട് മടങ്ങ് പ്രവാഹ തീവ്രത കറന്റ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നാല് മടങ്ങ് താപം വർദ്ധിക്കും. രണ്ട് പകുതിയാക്കി കഴിഞ്ഞാൽ, എന്താണ്, നാല് മടങ്ങായിട്ട് താപം കുറയുകയും ചെയ്യും. ഓക്കെ, അപ്പോ ഒരു ചാലകത്തിൽ വൈദ്യുതി, ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തെ സ്വാധീനിക്കുന്ന, ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകമാണ് ഏത്? വൈദ്യുത പ്രവാഹ തീവ്രത, അതായത് കറന്റ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കൊരു കണക്ക് ചെയ്ത് നോക്കാം. തന്നിട്ട് 200 ഓം പ്രതിരോധമുള്ള ഒരു ചാലകത്തിലൂടെ 0.2 ആമ്പിയർ വൈദ്യുതി 5 മിനിറ്റ് സമയം പ്രവഹിച്ചാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്രയായിരിക്കും എന്നുള്ളത്. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു സംശയവും ഇല്ല. H=I²R എന്നുള്ള സമവാക്യം വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം, ജൂൾ നിയമവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാം. കാരണം നമ്മൾ ഒന്നെടുത്ത് തുടങ്ങിയിട്ടില്ല, സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സംശയം ഇല്ലാതെ തന്നെ പറയാം, ആ ജൂൾ നിയമവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സമവാക്യം വെച്ചിട്ടായിരിക്കും നമ്മളിത് ചെയ്യാം. അപ്പൊ നമുക്ക് പടത്താവുന്ന സാധനങ്ങളെ ആയിരിക്കും നോക്കാം. 200 ഓം പ്രതിരോധമുള്ള, ഓം എന്നുള്ളത് എന്തിന്റെ യൂണിറ്റ് ആണ്? ഓം എന്നുള്ളത് പ്രതിരോധത്തിന്റെ യൂണിറ്റ് ആണ്. അപ്പോ R=200 2 ആമ്പിയർ വൈദ്യുതിയാണ്. അപ്പോ ആമ്പിയർ എന്നുള്ളത് പ്രവാഹ തീവ്ര വൈദ്യുത പ്രവാഹ തീവ്രതയുടെ കറണ്ടിന്റെ അളവ് തന്നിട്ടുണ്ട്. I=0.2 ആമ്പിയർ. 5 മിനിറ്റ് സമയം പ്രവഹിച്ച സമയം തന്നിട്ടുണ്ട് T. 5 മിനിറ്റ് സമയം പ്രവഹിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ സമവാക്യം H=I²RP. ആദ്യം നമ്മൾ സമവാക്യം എഴുതി വെക്കണം. ചോദ്യം വായിച്ചു കഴിഞ്ഞാല് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എന്തൊക്കെ സാധനങ്ങളിലാണ്, ഏതൊക്കെ കാര്യങ്ങളിൽ തന്നിട്ടുണ്ടോ അത് നമ്മൾ എവിടെയെങ്കിലും സൈഡിൽ എഴുതി വെച്ചു. R തന്നിട്ടുണ്ട് 200 ഓം എന്നുള്ളത് എഴുതി. I തന്നിട്ടുണ്ട് 0.2 ആമ്പിയർ എഴുതി. T തന്നിട്ടുണ്ട് 5 മിനിറ്റ് എന്നത് അതും എഴുതി. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം, 5 മിനിറ്റ് ആണ്, ശ്രദ്ധിക്കണം, 5 മിനിറ്റിലാണ് തന്നിട്ടുള്ളത്. അതിനെ നമ്മൾ എന്തേക്ക് മാറ്റണം? സെക്കൻഡിലേക്ക് മാറ്റണം. 5 മിനിറ്റിനെ എങ്ങനെ സെക്കൻഡിലേക്ക് മാറ്റാം? 5 × 60 എത്ര? 300 സെക്കൻഡ്. ഓക്കെ, അപ്പോ ഇനി എത്ര എഴുതി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാം, സമവാക്യം എഴുതി വെക്കാം. ഏതാണ് സമവാക്യം? R I ഉം T ഉം തന്നിട്ടുണ്ട്. എന്താണ് കാണാൻ പറഞ്ഞത്? ഉൽപ്പാദിപ്പിക്കപ്പോൾ താപം എത്രയായിരിക്കും?
ഉപയോഗിക്കാം. എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ പി, എച്ച് ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ ഡി ബൈ ആർ, എച്ച് ഈസ് ഈക്വൽ ടു ബി ഐ ടി. അതായത് ബിയും ടിയും ആറും തന്നു കഴിഞ്ഞാൽ എച്ച് ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ ടി ബൈ ആർ സ്വിച്ച് ചെയ്യാം. ബിയും ഐയും ടിയും തന്നില്ല, ആറ് തന്നിട്ടില്ല, പകരം ബിയും ഐയും ടിയും തന്നിട്ടുണ്ട്. ഈ എച്ച് ഈക്വൽ ടു ബി ഐ ടി എന്നുള്ള സമവാക്യം യൂസ് ചെയ്യാം. ബിയും ഐയും ആറും ടിയും തന്നിട്ടുണ്ട്, നമുക്ക് ജ്യോതിക പ്രകാരം എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്നുള്ള സമവാക്യം വെച്ചിട്ടും ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സമവാക്യം വെച്ചിട്ട് ഒരു കണക്ഷൻ. ഓക്കെ, നമുക്ക് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മൂന്ന് സമവാക്യങ്ങൾ കേട്ടോ. ആ സമവാക്യങ്ങൾ മാറ്റി മറിച്ചിട്ടൊക്കെ ഏതെല്ലാം സമവാക്യങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം നമുക്ക് നോക്കാം. അപ്പൊ 230 വാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ബൾബിന്റെ പ്രതിരോധം 920 ഓം ആണെങ്കിൽ 3 മിനിറ്റിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് എത്ര എന്നൊരു സമവാക്യം ഒരു ചോദ്യമാണ് നമ്മള്. അപ്പൊ ഇവിടെ തന്നെ സാധനം നമുക്ക് എടുത്തെഴുതാം 230 വോൾട്ട്. 230 വോൾട്ടിലുണ്ട്, അപ്പൊ അവിടെ ബി സി കൾ ടു 230. പിന്നീട് 920 ഓം, ഓം എന്ന് പറയുമ്പോൾ പ്രതിരോധം 920 ഓം. പിന്നെ 3 മിനിറ്റ്, അപ്പോ ടി 3 മിനിറ്റ്. ശ്രദ്ധിക്കണം, 3 മിനിറ്റിനാണ്. നമ്മൾ എന്തിക്ക് മാറ്റും, സെക്കൻഡിലേക്ക് മാറ്റം ചെയ്യാം. 3 × 60 150 സെക്കൻഡ്. അപ്പൊ ടി സി കണ്ടു. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള സാധനങ്ങൾ ബി, ഈ ചോദ്യത്തിൽ തന്നിട്ടുള്ള സാധനങ്ങൾ ബിയും ആറും ടിയും. എച്ച് സി കണ്ടു ഐ സ്ക്വയർ ആർ ടി എന്ന സംഭവം വെച്ച് ചെയ്യാൻ പറ്റുമോ? ഐ ഉണ്ടോ? ഇല്ല. എച്ച് സി കണ്ടു ബി ഐ ടി എന്ന സംഭവം വെച്ച് ചെയ്യാൻ പറ്റുമോ? അവിടെ ഐ ഇല്ല. പകരം എച്ച് സി കണ്ടു ബി സ്ക്വയർ ടി ബൈ ആർ എന്നുള്ള സംഭവം ബി ആർ ടി അല്ലേ. ആ സമവാക്യം വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. എച്ച് സി ഈക്വൽ ടു ബി സ്ക്വയർ ടി ബൈ ആർ. ഈ മൂന്ന് സാധനം ചോദ്യത്തില് തന്നിട്ടുണ്ട്. അപ്പോ എച്ച് സി ഈക്വൽ ടു എത്ര, ബി ബി എത്ര, 230. അപ്പൊ 230 സ്ക്വയർ. ടി എത്ര, ഇൻറ്റു ടി എന്ന് പറയുമ്പോ 180 ബൈ ആർ എത്രയാണ്, 920. ഓക്കെ, അപ്പൊ 230 സ്ക്വയർ, എച്ച് സി കണ്ടു 230 സ്ക്വയർ എത്ര വരും? 52,900 × 180 / 920. എച്ച് സി കണ്ടു 52,900 × 180 / 920. അപ്പൊ എച്ച് സി കണ്ടു 10,150 ജൂൾ. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഉത്തരം. അപ്പോ 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന 920 ഓം പ്രതിരോധമുള്ള ഒരു ബൾബ് 3 മിനിറ്റ് പ്രവർത്തിച്ചാൽ ആ ബൾബ് ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിന്റെ അളവ് എത്രയായിരിക്കും? 10,350 ജൂൾ താപമായിരിക്കും ആ ബൾബ് ഉൽപാദിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഇതേ ചോദ്യം തന്നെ നമുക്ക് വേറൊരു തരത്തിൽ കൂടി ചെയ്യാം. നമുക്ക് ഇവിടെ ബിയും തന്നിട്ടുണ്ട്, ആറും തന്നിട്ടുണ്ട്. ബി ആർ, ബിയും ആറും വെച്ചിട്ട് നമുക്ക് ഐയുടെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? നമ്മൾ ഓം നിയമ പ്രകാരം എങ്ങനെയാണ്, ഐ സി കണ്ടു ബി ബൈ ആർ, ഐ സി കണ്ടു ബി ബൈ ആർ. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ജൂൾ നിയമത്തിൽ അപ്ലൈ ചെയ്ത് നോക്കാം. എച്ച് സി കണ്ടു ഐയുടെ പകരം ബി ബൈ ആർ, ബാക്കിയുള്ളത് സ്ക്വയർ ആർ പി. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് മാറ്റം ഉണ്ടാവും നോക്കാം. എച്ച് സി കണ്ടു ബി എത്രയാണ്, 230 / 920 / ആർ ടി. ആർ എന്ന് പറയുമ്പോ ഇൻറ്റു 920 × 180. അപ്പോ എച്ച് സി കണ്ടു 230 / 920 എന്ന് പറയുമ്പോ 0.25 സ്ക്വയർ × 920 × 180. എച്ച് സി കണ്ടു 0.0625 × 920 × 180. എച്ച് സി കണ്ടു, ഇതിന് ഉത്തരം നമുക്ക് 10,350 ജൂൾ കിട്ടും. അപ്പോ
ഈ സമവാക്യം വെച്ച് ചെയ്യുമ്പോഴും എന്താണ് ഉത്തരം വരുന്നത്? നേരത്തെ നമുക്ക് കിട്ടിയ 10,350 ജൂളുള്ള ഇതേ ചോദ്യം തന്നെ നമുക്ക് എച്ച് ഇസ് ഈക്വൽ ടു മൂന്നാമത്തെ സമവാക്യം പറഞ്ഞ എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടി എന്നുള്ള സമവാക്യം വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഒരു കണക്കുകൂടി ചെയ്ത് നോക്കാം. രണ്ട് ഹീറ്ററുകൾ, ഹീറ്റർ എ ഹീറ്റർ ബി, ഈ രണ്ട് ഹീറ്ററുകളും 5 മിനിറ്റ് സമയം പ്രവർത്തിക്കണം. ഓക്കെ, ശ്രദ്ധിക്കാം, രണ്ട് ഹീറ്ററുകൾ, ഹീറ്റർ എ എന്നുള്ളതും ഹീറ്റർ ബി എന്നുള്ളതും 5 മിനിറ്റ് സമയം വീതം പ്രവർത്തിപ്പിക്കുകയാണ്. രണ്ടെണ്ണത്തിന്റെയും വോൾട്ടത തുല്യമാണ്, രണ്ടെണ്ണത്തിന്റെയും പ്രതിരോധം വ്യത്യാസം. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കാം. ഏത് സമവാക്യം? ബിയും ആറും ടിയും. അപ്പോ എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ എന്നുള്ള സമവാക്യം വെച്ച് ചെയ്യാം. എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ 230 സ്ക്വയർ ഇൻറ്റു മിനിറ്റിലാണ്, അതിനെ സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോ 5 × 60 300 സെക്കൻഡ്. ഇവിടെ അതേപോലെ തന്നെ 300 സെക്കൻഡ് ഇൻറ്റു 300 ബൈ 1150. ഓക്കെ, ഇതിന്റെ ഉത്തരം നമുക്ക് എച്ച് സി കിട്ടു. എത്ര ഉത്തരം കിട്ടും? 13,800 ജൂൾ ആയിരിക്കും ഇതിന്റെ ഉത്തരം. ഓക്കെ, അതേപോലെ ഇത് ഈ ഹീറ്റർ ബി ഉൽപാദിപ്പിക്കുന്ന ആറിന്റെ അളവ് നോക്കാം. ബി സികൾ ടു 230, ആറ് സികൾ 460 ഓം, ടി സികൾ ടു 5 മിനിറ്റ്, അതായത് 300 സെക്കൻഡ്. അപ്പൊ ഇതും അതേ സമവാക്യം വെച്ചിട്ട് തന്നെ എച്ച് സികൾ ടു വി സ്ക്വയർ ടി ബൈ ആർ, എച്ച് സികൾ ടു 230 സ്ക്വയർ ഇൻറ്റു 300 ബൈ 460. അപ്പോ എച്ച് ഇസ് ഈക്വൽ ടു ഇതിന്റെ ഉത്തരം എത്ര നമുക്ക് കിട്ടും? 34,500 ജൂൾ ആയിരിക്കും ഇതിന്റെ ഉത്തരം. ശ്രദ്ധിക്കാം, ഹീറ്റർ എ 230 ആണ് അതിന്റെ വോൾട്ടേജ് വരുന്നത്, ടൈമും 5 മിനിറ്റ് ആണ്. ഹീറ്റർ ബി സെയിം വോൾട്ടേജ്, 230 സമയം തുല്യത്തിന് 5 മിനിറ്റ്. പക്ഷേ രണ്ടെണ്ണം ഉൽപാദിപ്പിച്ച താപത്തിന്റെ അളവിൽ മാറ്റം വന്നു. എന്താണ് കാരണം? ഇവിടെ ആകെ മാറ്റുള്ളത് ആരാണ്? പ്രതിരോധം. ഹീറ്റർ എയുടെ പ്രതിരോധം 1150 ഓം ആയിരുന്നു, ഹീറ്റർ ബിയുടെ പ്രതിരോധം 460 ഓം ആണ്. അതായത് പ്രതിരോധം ഇവിടെ കൂടുതലാണ്, ഇവിടെ കുറവാണ്. ഹീറ്റർ എ പ്രതിരോധം കൂടുതലുള്ള ഹീറ്റർ എ ഉൽപാദിപ്പിച്ച താപം 13,800 ജൂൾ താപമാണെങ്കിൽ പ്രതിരോധം കുറഞ്ഞ, ശ്രദ്ധിക്കുക, പ്രതിരോധം കുറഞ്ഞ ഹീറ്റർ ബി ഉൽപാദിപ്പിച്ച താപം 34,500 ജൂളാണ്. ഇവിടെ 13,800, ഇവിടെ 34,500. പ്രതിരോധം കുറവുള്ള ഹീറ്റർ ബി ഉൽപാദിപ്പിച്ചതാണ് ഏറ്റവും കൂടുതൽ താപം. പ്രതിരോധം കൂടുതലുള്ള ഹീറ്ററെ ഉൽപാദിപ്പിച്ചത് കുറവാണ്. അപ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രതിരോധം കൂടുതലായിരുന്നു, ഉൽപാദിപ്പിച്ച താപം കുറഞ്ഞു. പ്രതിരോധം കുറവായിരുന്നു, ഉൽപാദിപ്പിച്ച താപം കൂടി. ഒരു കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ജൂൾ നിയമ പ്രകാരം അങ്ങനെ വൈദ്യുതി ഒരു ചാലകത്തിലൂടെ പ്രവഹിക്കുന്നുണ്ടെങ്കിൽ ആ ചാലകത്തിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന താപത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ആരാന്ന് പറഞ്ഞു? ആരാണ്? പ്രവാഹത്തിലുള്ള. അപ്പൊ ഇവിടെ അയിട്ടുള്ള ഒരു സാധനം നമുക്ക് ഇവിടെ തന്നിട്ടില്ല, പക്ഷേ ഇവിടെ പ്രതിരോധം കൂടുതലാണ്, കിട്ടിയ താപത്തിന്റെ അളവ് കുറവാണ്. ഓക്കെ, ഇവിടെ പ്രതിരോധം കുറവാണ്, കിട്ടിയ താപത്തിന്റെ അളവ് കൂടുതലാണ്. എപ്പോഴാണ് ഉൽപാദിപ്പിക്കപ്പെട്ട താപത്തിന്റെ അളവ് കൂടുതലാണെന്ന് പറഞ്ഞ പ്രവാഹതീവ്രത, അതിൽ ചെറിയ വ്യത്യാസം പോലും വലിയ, അതായത് ഉൽപാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവില് വലിയ വ്യത്യാസത്തിന് കാരണമാകുന്നുണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇവിടെ പ്രതിരോധം കുറഞ്ഞു, അതായത് ഇവിടെ പ്രതിരോധം കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഇവിടെ പ്രവാഹതീവ്രത എന്തായിരിക്കും? കൂടി. ഇവിടെ പ്രതിരോധം കൂടുതലാണ്, അപ്പൊ ഇവിടെ പ്രവാഹതീവ്രത കുറവായിരിക്കും. കാരണം വേറൊന്നും മാറ്റില്ല, 230 വോൾട്ട് മാറിയിട്ടില്ല, 230 വോൾട്ടിന്
പ്രതിരോധത്തിന്റെ അളവിൽ മാത്രമാണ് മാറ്റം വന്നത്. 230 വോൾട്ട് രണ്ടൊന്നും സെയിം ആണ്, രണ്ടത്തിൽ ഒരേ സമയം തന്നെയാണ്, അഞ്ച് മിനിറ്റ് തന്നെയാണ് വൈദ്യുതി പ്രവഹിക്കുകയും ചെയ്തത്. പക്ഷേ മാറ്റം വന്നത് പ്രതിരോധത്തിന്റെ അളവില് മാത്രമാണ്. ഓക്കെ, അപ്പോ ഓം നിയമപ്രകാരം പറയുന്നുണ്ട് പ്രതിരോധവും പ്രവാഹതീവ്രതയും വിപരീത അനുപാതത്തിലാണ്. ഇവിടെ പ്രതിരോധം കുറവാണ്, പ്രവാഹതീവ്രത കൂടി. ഇവിടെ പ്രതിരോധം കൂടുതലാണ്, പ്രവാഹതീവ്രത അതായത് കറന്റിന്റെ അളവ് കുറഞ്ഞു. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറന്റിന്റെ അളവിൽ ചെറിയ വർധന പോലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവിൽ വലിയ വർധനയ്ക്ക് കാരണമാകും. അതേപോലെ തന്നെ കറന്റിന്റെ അളവിൽ ചെറിയ കുറവ് പോലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവിലും വലിയ അളവില് കുറവ് ഉണ്ടാക്കുന്നത്. അതേ ആ ഒരു കാരണം കൊണ്ടാണ്, അതായത് ഓം നിയമപ്രകാരമുള്ള പ്രതിരോധവും കറന്റും വിപരീത അനുപാതം, ഒന്ന് കൂടിക്കഴിഞ്ഞാൽ മറ്റത് കുറയും എന്നുള്ള ആ ഒരു തത്വം തന്നെയാണ് ഇവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടാനുള്ള കാരണം. എന്താണ് കാരണം? പ്രതിരോധം ഇവിടെ കൂടുതലാണ്, ഇവിടെ കുറവാണ്. ഇവിടെ കൂടുതലാണെന്ന്, ഇവിടെ കൂടുതൽ പ്രതിരോധം എന്ന് പറയുമ്പോൾ ഇവിടെ കറന്റ് എന്തായിരിക്കും? പ്രവാഹതീവ്രത കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കുറഞ്ഞ താപമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്, ഇവിടെ പ്രതിരോധം കുറവാണ്, 460 ഓമാണ്. അപ്പൊ ഇവിടെ പ്രവാഹതീവ്രത കറന്റ് കൂടുതലായിരുന്നു, അതുകൊണ്ട് തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട താപത്തിന്റെ അളവിലും വലിയ വർധനവ് ഉണ്ടായിരുന്നു. ഓക്കെ, ഈ കാര്യം ശ്രദ്ധിക്കുക. വോൾട്ടത സമയമൊക്കെ തുല്യമാണെങ്കിൽ പ്രതിരോധത്തിന്റെ അളവിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കറന്റിന്റെ അളവിലും മാറ്റം ഉണ്ടാകും. അപ്പൊ ഏതാണ് കൂടുതൽ ഏതാണ് കുറവ് അത് വെച്ചിട്ട് ശ്രദ്ധിച്ചിട്ട് അങ്ങനെയുള്ള കണക്കുകൾ ചെയ്യാം. ഓക്കെ, ഇവിടെ പ്രതിരോധം കൂടുതലായിരുന്നു, ഇവിടെ പ്രതിരോധം കുറവായിരുന്നു. ഇവിടെ പ്രതിരോധം കൂടുതലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രവാഹ തീവ്രത കുറവായിരുന്നു, താപത്തിന്റെ അളവ് കുറവാണ്. ഇവിടെ പ്രതിരോധം കുറവാണ്, പ്രവാഹ തീവ്രത കൂടുതലാണ്, താപത്തിന്റെ അളവ് കൂടുതലാണ്. ഓക്കെ, അത് പ്രത്യേകം.